ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു മാനേജർ റിവ്യൂ ആണ്. അപ്പോൾ M.Preuss ആണ് മാനേജർ, ചെൽസിയുടെ മാനേജറാണ്. അപ്പോൾ ഞാൻ ചെൽസിയുടെ പ്രിസെറ്റ് ടീമിട്ട് കളിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ മാനേജറിനെ വാങ്ങിച്ച് കളിപ്പിച്ചൊക്കെ നോക്കി. അപ്പോൾ അത്യാവശ്യം നല്ല ഡിഫെൻസും അതുപോലെ അറ്റാക്കും ഒക്കെ ഉള്ളൊരു ഫോർമേഷനാണ്. 5-2-3 ആണ് ഫോർമേഷൻ. മെയിനായിട്ട് ഒരെണ്ണ ഡിഫെൻസാണ്. ഞാനൊരു 4 കളി കളിച്ചിട്ട് 4 ജയിച്ചു. അപ്പോൾ അതിൽ ആകെ ഒരു ഓളെ വഴങ്ങിയുള്ളൂ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ പൊസഷൻ ഗെയിമും ഷോർട്ട് പാസുമാണ്. പക്ഷേ അത്യാവശ്യം കൗണ്ടർ അറ്റാക്കൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കോഡ് ബിൽഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ട് ലൈൻ പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒഫൻസീവ് ഗോൾ കീപ്പറാണ് വേണ്ടത്. ഓക്കെ, സിയാസിനിടാം. ഓക്കെ, ഇനി ഡിഫെൻസാണ്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ലെഫ്റ്റ് ബാക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ലിസാറസൂനെയാണ് യൂസ് ചെയ്യുന്നത്. ഒഫൻസീവ് ഫുൾ ബാക്കാണ് LB വേണ്ടത്. അപ്പോൾ LB കഴിഞ്ഞു, ഇനി RB ആണ്. അപ്പോൾ LB ഒഫൻസീവ് ഫുൾ ബാക്കാണ് ലിസാറസുവെങ്കിലും ഡിഫെൻസിനെ സഹായിക്കും അത്യാവശ്യം. പക്ഷേ RB നമുക്ക് ഒരുപാട് നല്ല ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഉണ്ട്. അതിൽ വാൻബിസാക്കിയാണ് ബെറ്റർ. അപ്പോൾ ഞാൻ വാൻബിസാക്കിയാണ് ചൂസ് ചെയ്യുന്നത്. ഡിഫെൻസീവ് ഫുൾ ബാക്ക് ഇല്ലാത്തവർക്ക് ഫുൾ ബാക്ക് ഫിനിഷറല്ല യൂസ് ചെയ്യാം. ബെറ്റർ ഒഫൻസീവ് ഡിഫെൻസീവ് ഫുൾ ബാക്ക് തന്നെയായിരിക്കും. ഓക്കെ, ഇനി CB ആണ്. അപ്പോൾ 3 CB ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് 2 CB ഡിസ്ട്രോയറും അതായത് നടുക്കത്തെ CB ബിൽഡപ്പുമാണ്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ബിൽഡപ്പായിട്ട് ഞാൻ വെക്കം പോർണ ചൂസ് ചെയ്യുന്നു. ഇനി 2 ഡിസ്ട്രോയറിന് വേണം. അപ്പോൾ 1-ാമത്തെ നമ്മുടെ മെയിൻ ഡിസ്ട്രോയർ ആയിട്ടുള്ള പിയൂള്, പിന്നെ വേറൊരു ഡിസ്ട്രോയറും കൂടി വേണം. ഓക്കെ, അപ്പോൾ ക്യാമ്പലുണ്ട്. അപ്പോൾ ക്യാമ്പൽ അടിപൊളിയായിരിക്കും. നൺ പ്ലെയിങ് സ്റ്റേറ. അപ്പോൾ അത്യാവശ്യം എല്ലാ രീതിയിലും കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, ഇനി മിഡ്ഫീൽഡിലേക്ക് കിടക്കാം. അപ്പോൾ മിഡ്ഫീൽഡ് നോക്കണമെങ്കിൽ 2 മിഡ്ഫീൽഡിൽ രണ്ട് പ്ലെയറേ ഉള്ളൂ. അപ്പോൾ 2 സെൻട്രൽ മിഡാണ്. അപ്പോൾ അറ്റാക്കിനും ഡിഫെൻസിനും ഉപകാരപ്പെടുന്ന ടൈപ്പ് പ്ലെയേഴ്സ് വേണം. അങ്ങനെ നോക്കണമെങ്കിൽ ഒരു സെൻട്രൽ മിഡിൽ പോസിറ്റ് പോസായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ CF അതുപോലെ 2 സെക്കൻഡ് സ്ട്രൈക്കറിനെ സഹായിക്കാനും അതേസമയം ഡിഫെൻസിനെ കവർ ചെയ്യാനും ഇവർ വരും. ഇപ്പോൾ 1-ാമത്തെ സെൻട്രൽ മിഡായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് നെഡ്ബിഡും, പിന്നെ റൈറ്റിൽ ബെക്കാമിയാണ്. അപ്പോൾ മിഡ്ഫീൽഡ് കഴിഞ്ഞു, ഇനി ഫോർവേഡാണ്. ഫോർവേഡ് നോക്കണമെങ്കിൽ 2 സെക്കൻഡ് സ്ട്രൈക്കറും 1 CFും ആണ്. അപ്പോൾ CF ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് അല്ല, വേണ്ട, ഫോളാൻ വേണം. CF നമുക്കൊരു പവർ സാധനമുണ്ട്. ഓക്കെ, ലെവൻഡോസ്കി. ഇപ്പോൾ ലെവൻഡോസ്കി മതി, സെറ്റാണ്. ഒറ്റയ്ക്ക് മതി. അപ്പോൾ ഇനി 2 SS കൂടി വേണം. അപ്പോൾ ഈ 2 SS ഈ ഫോർമേഷനിൽ മെയിനാണ്. 1 ഒരു ഹോൾ പ്ലെയർ ആയിരിക്കണം, അതുപോലെ തന്നെ മറ്റേതൊരു പ്ലേ മേക്കറും. അപ്പോൾ ഇത് ഹോൾ പ്ലെയർ മെയിനായിട്ട് ഒരു അറ്റാക്കിന് തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്ലേ മേക്കർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മിഡ്ഫീൽഡിനെ സഹായിക്കാനാണ്. അപ്പോൾ അത് ഞാൻ മെസ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിഡ്ഫീൽഡ് കുറവാണ്. അപ്പോൾ
ഇറങ്ങി വന്ന് മിഡ്ഫീൽഡിനെ സഹായിച്ച് അറ്റാക്കിൻ്റെ ഒരു പ്ലേ മേക്ക് ചെയ്യാൻ അത് തന്നെ സംഭവം. അതുപോലെ അടുത്ത SS ആയിട്ട് ഒരു ഹോൾ പ്ലെയറാണ് വേണ്ടത്. അപ്പോൾ മെസ്സി നമുക്ക് റൈറ്റിലിടാം. അപ്പോൾ ക്രൈഫ് ഉള്ളവർക്ക് സെറ്റാണ്, വേറെ ആളെ നോക്കണ്ട. അപ്പോൾ എനിക്ക് ഇലിസിച്ചേ ഉള്ളു. അപ്പോൾ ഇലിസിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവൺ. ഇനി സബിലോട്ട് കിടക്കണമെങ്കിൽ അപ്പോൾ ഫോർവേഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ CFലും സെക്കൻഡ് സ്ട്രൈക്കറിലും കളിപ്പിക്കാൻ പറ്റിയ പ്ലെയേഴ്സാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറിനെ നോക്കണമെങ്കിൽ മൈക്കിളോൻ തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം CFലും SSലും കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയറാണ്. അപ്പോൾ ഇവരാരെങ്കിലും ഡൗൺ ആയാൽ പകരം ഇറക്കാം. ഓക്കെ, ഇനി രണ്ട് സൂപ്പർ സബിനെയാണ് ഇറക്കേണ്ടത്. അപ്പോൾ CFല് സൂപ്പർ സബായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് മൊറിയൻഡസാണ്. മൊറിയൻഡസ് രക്ഷയില്ല, അടിപൊളി CFആണ് സൂപ്പർ സബ്. അപ്പോൾ ഇനി സെക്കൻഡ് സ്ട്രൈക്കറിലൊരു സൂപ്പർ സബ് വേണം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്ട്രൈക്കറിൽ നമുക്ക് മുള്ളറുണ്ട്. അപ്പോൾ മുള്ളറായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മുള്ളറുണ്ട്. അപ്പോൾ മുള്ളറ് കിടക്കട്ടെ. അപ്പോൾ ഇനി സെൻട്രൽ മിഡിൻ്റെ ഒരു സബ് കൊടുക്കാം. അപ്പോൾ ബോത്ത് ടു ബോത്ത് പ്ലേസാണ്. അപ്പോൾ നല്ലപോലെ ഓടി നടക്കണമുണ്ട്, സ്റ്റാമിന പോകാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഒരു സബ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം സവൂളുണ്ട്, കാൻഡിയോ ഉണ്ട്, മിക്ടോണമി ഉണ്ട്. അപ്പോൾ കാൻഡി ആയിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ കാൻഡി തന്നെ സബിലിടാം. ഓക്കെ, അപ്പോൾ സെൻട്രൽ മിഡും സെറ്റായി. ഇനി നമുക്ക് CBക്ക് രണ്ട് സബ് കൊടുക്കണം. അപ്പോൾ ഒന്ന് നമുക്കൊരു ബിൽഡപ്പിനെയും ഒന്നൊരു ഡിസ്ട്രോയറിനെയും കൊടുക്കാം. നല്ലത്. ഓക്കെ, കാർഡ് ടൈപ്പ് ഇടാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ബിൽഡപ്പിന് സബായിട്ട് നമുക്ക് മാൾഡിനിനെ ചൂസ് ചെയ്യാം. പുള്ളിയുടെ പ്ലെയിങ് സ്റ്റൈൽ ശരിക്കും ഒഫൻസീവ് ഫുൾ ബാക്ക് ആണ്. എന്നാലും CBയിൽ ബിൽഡപ്പായിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഡിസ്ട്രോയറിനൊരു സബ് വേണം. അപ്പോൾ ഡിസ്ട്രോയറിന് സബായിട്ട് കൗലിബാലിയുണ്ട്, സ്ക്രിന്യറുണ്ട്, ഷൂളെ. അപ്പോൾ ഇവരിലാരെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ സ്ക്രിന്യറിനെ ചൂസ് ചെയ്യാം. സ്ക്രിന്യറിന് ഈ ആഴ്ച ഫോം കുറവാന്ന് തോന്നുന്നു. സൂളെ ഉണ്ട്, സൂളെ ബി ആണ്. ഇപ്പോൾ സൂളെ ആയിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ CBയും സെറ്റായി. ഇനി ഗോൾ കീപ്പർ കൂടിയേ ഉള്ളു. ഓക്കെ, അപ്പോൾ ഗോൾ കീപ്പറായിട്ട് നമ്മുടെ സൂപ്പർ സബ് ഒലി ഇറങ്ങാനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സൂപ്പർ സബിൻ്റെ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഒഫൻസീവായിട്ട് കളിച്ചോളും സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്കോഡ് സെറ്റായിരിക്കാനാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ സ്കോഡ്. അപ്പോൾ ഈ ഫോർമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ടൊരു ഡിഫെൻസീവ് ഫോർമേഷൻ തന്നെ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല അറ്റാക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.